സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. നെവർ മിസ് ആൻ അപ്ഡേറ്റ്. തലചായ്ക്കാൻ ഇടം വേണമെന്ന് നീതിപീഠത്തിന് മുന്നിലേക്ക് ഒരു കന്യാസ്ത്രീ എന്ന തലക്കെട്ടിൽ 2019 March 8 മാതൃഭൂമി ദിനപത്രം പ്രസിദ്ധീകരിച്ച വ്യാജ വാർത്തയുടെ നിജസ്ഥിതി പൊതുസമൂഹത്തെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഈ കുറിപ്പെഴുതുന്നത്. FCC വിജയവാഡ പ്രോവിൻസ് അംഗം സിസ്റ്റർ ലിസി വടക്കേലിനെ സഭ തടങ്കലിൽ വെച്ചിരിക്കുന്നു എന്ന സിസ്റ്റർ ലിസി വടക്കേലിന്റെ സഹോദരന്മാരുടെ പരാതിയിന്മേൽ പോലീസ് സന്നാഹമെത്തി സിസ്റ്ററിനെ മഠത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്ന വാർത്തയുടെ വിശദാംശങ്ങൾ 2019 February 20 വാർത്താക്കുറിപ്പിലൂടെ FCC വിജയവാഡ പ്രൊവിൻഷ്യൽ അറിയിച്ചിരുന്നു. എന്നാൽ എവിടെ നിന്ന് സിസ്റ്ററിനെ പോലീസ് എത്തി മോചിപ്പിച്ചുവോ അതേ ജോലി ഭവനിൽ തന്നെ താമസിക്കാൻ സിസ്റ്റർ ലിസി ചട്ടിക്കുകയും ഭക്ഷണവും മരുന്നും പരിചരണവും അനുഭവിച്ച് അവിടെ ജീവിക്കുകയും ചെയ്യുന്നത് എന്ത് വിരോധാഭാസം. FCC സന്യാസ സഭയിലെ വിജയവാഡ പ്രൊവിൻഷ്യൽ നിയമനപത്രം നൽകിയിട്ടുള്ള സാഹചര്യത്തിൽ തലചായ്ക്കാൻ ഇടം തരണമെന്ന് നീതിപീഠത്തിന് മുൻപിൽ കൈനീട്ടുന്നത് എന്തിനു വേണ്ടിയാണെന്നും മനസ്സിലാകുന്നില്ല. സന്യാസ ജീവിതത്തിന്റെ നിയമങ്ങൾ പോലും അനുസരിക്കാതെ സ്വതന്ത്രയായി വിഹരിച്ചിരുന്ന സിസ്റ്റർ ലിസിയെ വീട്ടുതടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണെന്ന് കാണിച്ച് സിസ്റ്റർ ലിസിയുടെ കുടുംബാംഗങ്ങൾ നൽകിയ പരാതി വസ്തുതകൾക്ക് വിരുദ്ധമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും സഹോദരന്മാർക്കൊപ്പം സിസ്റ്റർ ലിസിയെ അയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 24 February മൂവാറ്റുപുഴ ജോലി ഭവനിൽ 2 പോലീസുകാർക്കൊപ്പം സിസ്റ്റർ ലിസി വീണ്ടും താമസം ആരംഭിക്കുകയായിരുന്നു. സന്യാസ ആവൃത്തിക്കുള്ളിൽ പോലീസുകാരെ പാർപ്പിക്കുന്നതിലെ അസൗകര്യം ചൂണ്ടിക്കാട്ടി പ്രൊവിൻഷ്യൽ മൂവാറ്റുപുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിനെ പരാതി നൽകിയതിനെ തുടർന്നുണ്ടായ ഉത്തരവനുസരിച്ച് വനിതാ പോലീസ് സംരക്ഷണം പിൻവലിച്ച സാഹചര്യത്തിലാണ് സിസ്റ്റർ ലിസി ഏകാന്തത അനുഭവിക്കുന്നു എന്ന പുതിയ പരാതിയുമായി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. 2019 February 26 ലഭിച്ച ഉത്തരവിലെ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മൂവാറ്റുപുഴ ഈസ് ഡിറക്റ്റഡ് ടു ഫൈൻഡ് ആൻ ആൾട്ടർനേറ്റീവ് പ്ലേസ് ഓഫ് സേഫ്റ്റി ഫോർ ദി റെസിഡൻസ് ഓഫ് സിസ്റ്റർ ലിസി വടക്കേൽ എന്ന വാചകത്തിൽ സുരക്ഷിതമായ ആൾട്ടർനേറ്റീവ് താമസ സ്ഥലം സിസ്റ്റർ ലിസിക്ക് ഏർപ്പാടാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം കോടതി മൂവാറ്റുപുഴ സർക്കിൾ ഇൻസ്പെക്ടറിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. എന്നാൽ മൂവാറ്റുപുഴ സർക്കിൾ ഇൻസ്പെക്ടർ ക്രമീകരിച്ച സുരക്ഷിത സ്ഥാനത്തേക്ക് പോകാതെ സിസ്റ്റർ ലിസി ജോലി ഭവനിൽ തുടരുന്നതിന്റെ കാരണം മനസ്സിലാകുന്നില്ല. അപരിചിതരായ ആളുകൾ സമയത്തും അസമയത്തും സിസ്റ്റർ ലിസിയെ സന്ദർശിക്കാൻ എത്തുന്നത് ജ്യോതി ഭവനിൽ താമസിക്കുന്ന മറ്റ് സന്യാസിനികളുടെ സുരക്ഷയെ കൂടി ബാധിക്കുന്ന പ്രശ്നമാണ്. 2 സന്യാസിനികൾക്കൊപ്പം താമസിക്കുകയും സ്വതന്ത്രമായി ജീവിക്കുകയും യാത്ര ചെയ്യുകയും സന്ദർശനങ്ങളും ഷോപ്പിംഗും നടത്തുകയും ചെയ്യുന്ന സിസ്റ്റർ ഏകാന്തതയിലാണെന്ന മാതൃഭൂമി ലേഖകൻ ജോളി അടിമത്തരയുടെ കണ്ടുപിടുത്തം വിചിത്രമായി തോന്നുന്നു. ജലന്ധർ ബിഷപ്പിനെതിരെ സിസ്റ്റർ ലിസി രഹസ്യമായി മൊഴി കൊടുത്തത് FCC അധികാരികൾ വളരെ വൈകിയാണ് അറിഞ്ഞത്. ഈ വിവരം അറിയും മുമ്പ് തന്നെ സ്ഥലമാറ്റത്തിനുള്ള ഉത്തരവ് സിസ്റ്റർ ലിസിക്ക് നൽകിയിരുന്നു. മാതൃഭൂമി ലേഖകൻ അവകാശപ്പെടുന്നത് പോലെയുള്ള സിസ്റ്റർ ലിസിയുടെ വചനപ്രഘോഷണ മികവിനെ കുറിച്ചും പ്രശസ്തിയെക്കുറിച്ചും FCC വിജയവാഡ പ്രൊവിൻസിന് അറിവോ രേഖകളോ ഇല്ല. FCC സന്യാസ സഭയുടെ വിജയവാഡ പ്രൊവിൻസിന്റെ അംഗമായിരിക്കുന്ന സിസ്റ്റർ ലിസി ആ സഭയുടെ സന്യാസ നിയമങ്ങൾക്കും ജീവിതക്രമങ്ങൾക്കും അധികാരികൾക്കും വിധേയപ്പെട്ടുകൊണ്ട് വേണം സുവിശേഷ പ്രഘോഷണം നടത്തേണ്ടത് എന്ന കാര്യം സൗകര്യപൂർവ്വം മറന്ന് കേരളത്തിൽ മാത്രമേ സുവിശേഷ വേല നടത്തുകയുള്ളൂ എന്ന് വാശി പിടിക്കുന്നതിന്റെയും ഈ വാശിക്ക് അനാവശ്യമായ പ്രചരണം നൽകി മാതൃഭൂമി പോലെയുള്ള മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നതിന്റെയും പൊരുൾ അന്വേഷിക്കുമ്പോൾ FCC സഭയ്ക്ക് ആശങ്കകൾ വർദ്ധിക്കുകയാണ്. Subscribe now and press the bell icon. Never miss an update.